പോകുന്നു ഷഫീഖ് ഇളയോടത്ത് ചേരുന്നുണ്ട്. ഷഫീഖ്, ഗുഡ് മോർണിംഗ്. പന്നിയങ്കര ടോൾ പ്ലാസയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നിപ്പോൾ രാജ്യത്താകെ ടോൾ നിരക്കിൽ ഷഫീഖ് കേൾക്കാമോ? ഷഫീഖ് റെഡിയാകുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് ടോൾ നിരക്കുകളിലും കാര്യമായ വർധനയുണ്ട്. അതായത് രാജ്യത്ത് എല്ലാ ടോൾ പ്ലാസകളിലും ടോൾ ബൂത്തുകളിൽ നിരക്ക് വർദ്ധിക്കുകയാണ്. 5 മുതൽ 40 രൂപ വരെയുള്ള വില വർധനയാണ് ഉണ്ടാകുന്നത് ഓരോ ടോൾ പ്ലാസകളിലും. അതിനനുസരിച്ചാണ് അപ്പോൾ നിരക്കിന്ന് പ്രാബല്യത്തിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് എത്ര രൂപ വെച്ചാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. അതേസമയം തൃശ്ശൂരിൽ പാലിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് നിരക്ക് വർധന ഉണ്ടാവില്ല. അടുത്ത സെപ്റ്റംബർ മുതൽ മാത്രമാണ് നിരക്ക് വർധന ഉണ്ടാവുക. ഇടയ്ക്ക് അവിടെ ചില ഈ ടോൾ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സെപ്റ്റംബർ മുതൽ നിരക്ക് വർധന എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റ് ഇടങ്ങളിലൊക്കെ ഇന്ന് കൂടുന്നുണ്ട്. അപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയിലെ ഇന്നത്തെ സാഹചര്യം അറിയാം. ഈ സദ്യത്തിനും വില കൂടുന്നു എന്നുള്ളത് വലിയ പ്രതിഷേധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലും കൃത്യമായി കടക്കൊന്നുമില്ല. മദ്യത്തിന് ഇങ്ങനെ വില കൂടുന്നുണ്ട് എന്നുള്ളത് മദ്യപിക്കുന്നവർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കുന്നുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ് ഈ മദ്യത്തിന് വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ തീരുമാനത്തിൽ വലിയ പങ്കാണ് മദ്യത്തിൻ്റെ വില വർധനയിലൂടെ എന്തായാലും ലഭിക്കുക. നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോകാം. ടോൾ പ്ലാസകളിൽ ടോൾ നിരക്കിൻ്റെ വർധന എന്താണെന്നുള്ളത് ഷഫീഖ് കേൾക്കാമെങ്കിൽ. ഈ പന്നിയങ്കരയിൽ ഇന്ന് ടോൾ നിരക്ക് വർദ്ധിക്കുന്നുണ്ട്, അതേസമയം പാലിയങ്കരയിലില്ല. പൊതുവെ 5 മുതൽ 40 രൂപ വരെ എന്നുള്ളതാണല്ലോ കണക്ക്. എങ്ങനെയാണ് ഈ ഓരോ ടോൾ പ്ലാസകളിലും ഈ നിരക്ക് വ്യത്യാസം വരുന്നത്? ഈ വാഹനത്തിൻ്റെ വില കൂടുന്നു, ഇന്ധന വില കൂടുന്നു, അതിനൊപ്പമാണ് ഈ ടോൾ നിരക്കും നമുക്ക് തിരിച്ചടിയാവുക. ജെയിംസ്, 2 രൂപ ഇന്ധന സെസ്, അവർക്കും കെട്ടിട നികുതി, വാഹന നികുതി, ഇതെല്ലാം അടച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു യാത്രക്കാരന് പന്നിയങ്കര ഈ ഒരു ടോൾ പ്ലാസ കിടക്കണമെങ്കിൽ ഇവിടെയും അധിക ചാർജ് നൽകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഞാനിപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 10% വരെ നിരക്കാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു കാർ യാത്രക്കാരന് ഈ ടോൾ പ്ലാസ കടന്നു പോകണമെങ്കിൽ ആദ്യം 105 രൂപയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. അത് ഒറ്റയടിക്ക് 110 രൂപ കൂട്ടി. അതായത് 2 രൂപ ഇന്ധന സെസ് കൊടുക്കേണ്ട ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു വാഹന ഉടമ ഈ ടോൾ പ്ലാസ മുറിച്ച് കിടക്കണമെങ്കിൽ ഇവിടെ 5 രൂപ കൂടെ അധികം കൊടുക്കണമെന്നർത്ഥം. ഇതേ യാത്രക്കാരൻ ഒരു മാസത്തേക്കുള്ള പാസ് എടുക്കണമെങ്കിൽ 3430 രൂപ കൊടുക്കേണ്ടിടത്ത് ഇനി മുതൽ 3605 രൂപ കൊടുക്കണം. ബസ്സിനും അതോടൊപ്പം ട്രക്കുകൾക്കൊക്കെ അതോടൊപ്പം വാണിജ്യ വാഹനങ്ങൾക്കെല്ലാം ഇരുട്ട് നിരക്കുകൾക്കെല്ലാം 10% നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ ഇരുട്ടടിയാണ് ജെയിംസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്കിപ്പം ഇവിടുത്തെ യാത്രക്കാർ അതോടൊപ്പം ഈ ഒരു പ്രദേശവാസികൾ എല്ലാവരും ഞങ്ങളോട് ചേരുന്നുണ്ട്. അവർക്ക് ഉള്ളിലുള്ള ആമർഷം നമുക്ക് വ്യക്തമാകും. വീണ്ടും ഈ ഒരു പന്നിയങ്കരയിൽ വീണ്ടും ഒരു വില വർധന, ഒരു നിരക്ക് വർധന വന്നിരിക്കുകയാണ്. വലിയ ഒരു തിരിച്ചടിയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രദേശവാസികളുടെ സൗജന്യ പാസ് ഇല്ലാതാക്കുക എന്നൊരു കർക്കശ ബുദ്ധിയോടെയാണ് കരാർ കമ്പനി പോകുന്നത്. എന്നാൽ യഥാക്രമേണ ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തികളും കരാർ കമ്പനി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ദിവസം 50 ലക്ഷത്തിലൂപയടക്കമാണ് കരാർ കമ്പനി പിരിച്ചെടുക്കുന്നത്. അതിലുപരി ഇനിയും ജനങ്ങളിൽ നിന്നും സൗജന്യ പാസ് ഇല്ലാതാക്കി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ ടോൾ പിരിവും കൂടി പിരിച്ചെടുക്കണമെന്നൊരു വാശിയും കൂടിയാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസരവാസികളായാലും നാട്ടുകാരായാലും എല്ലാവരും പിന്തുണച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. യാത്രക്കാർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഓരോ വിഷയങ്ങളും നിരക്ക് വർധനവും മറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെ വരുന്നത്? യാത്രക്ക് ഞങ്ങളെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തികച്ചും ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ സൗജന്യ പാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൈവേ കമ്പനിയുടെ ഈ അനീതിക്കെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും പോരാടുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ ഇവിടെയുള്ള ഈ വഴിക്ക് സഞ്ചരിക്കുന്ന യാത്രക്കാർ ഒരുപാട് പേര് ഈ ടോളിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഈ ആംബുലൻസുകൾ വരെയുള്ള വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആവുകയും അതുപോലെ തന്നെ പല വണ്ടികളും ഫാസ്റ്റാഗിൽ പൈസ ഇല്ലാതെ വണ്ടികളെല്ലാം റിട്ടേൺ എടുത്ത് പോയി ആ ഒരു സമയനഷ്ടം വരെ നമുക്ക് ഈ ടോൾ ഉണ്ടാവുകയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വടക്കഞ്ചേരിയിൽ കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരിയാണ്. എനിക്കൊരു ദിവസം ഈ വഴിക്ക് ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം പോകേണ്ടി വരും. ഓരോ പ്രാവശ്യവും നമ്മുടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഈ ടോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ ടോൾ കമ്പനി നമുക്ക് തന്നിട്ടുള്ള സൗജന്യ പാസ് എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മളിത് പൈസ വേണം എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈസ വരവ് ഈ ടോളിൽ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. പാലിയക്കര ടോൾ പ്ലാസയിലോ അതുപോലെ നമ്മുടെ അട്ടപ്പള്ളത്തിൽ ടോൾ പ്ലാസയിലോ ഇങ്ങനൊരു സംഭവമില്ല. അപ്പോൾ ഇവിടെ മാത്രമേ അത് നടപ്പാക്കാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. പാലിയക്കര ടോൾ പ്ലാസയിൽ വരുന്ന സെപ്റ്റംബറിൽ വില ഈ ഒരു നിരക്ക് പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ ഇന്ന് മുതൽ
ഈ പന്നിയങ്കര അതോടൊപ്പം തൊട്ടപ്പുറത്ത് വാളയാർ ടോൾ പ്ലാസകളിൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ പലയിടങ്ങളിലും ടോൾ പ്ലാസകൾ നിരക്ക് വർധന, അങ്ങനെ സർവത്ര മേഖലകളിലും വിലക്കയറ്റത്തിനും ഒക്കെ വഴിവെക്കുന്ന തരത്തിലേക്കുള്ള നികുതി വർധനയും ഒക്കെയാണ്. ഇതിന് മാത്രമല്ല, സിഗരറ്റ് അത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നുണ്ട്, മരുന്നുകൾക്ക് വില കൂടുന്നുണ്ട്. അത് പുതിയ ബാച്ചുകൾ കൂടി വന്നെങ്കിൽ മാത്രമേ എത്രയാണ് ഈ മരുന്നുകൾക്ക് വില വർധന ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. കോടതി വ്യവഹാരങ്ങൾക്ക് അത്തരത്തിൽ വില വർധനയുണ്ട്. കോർട്ട് ഫീസ് സ്റ്റാമ്പ് അടക്കം കോടതി വ്യവഹാരത്തിനുള്ള ഫീസ് നിരക്ക് വർധന പ്രാബല്യത്തിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വിലക്കയറ്റം ആണ് എന്തായാലും ഈ ദിവസം സൃഷ്ടിക്കുന്നത്. അതായത് സാധാരണക്കാരൊക്കെ ഒന്നുകൂടി മുണ്ട് മുറുക്കി മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ദിവസം ആദ്യ മണിക്കൂറുകളിൽ പറയാനുള്ളത്.